പത്തനംതിട്ട ലാഹയിൽ ഇന്ന് സംഭവിച്ച ഈ ബസ് അപകടം ഒരു മുന്നറിയിപ്പാണ്. ലാഹ ഉൾപ്പെടെ ശബരിമല പാതയിൽ അപകട മേഖലകളിലെല്ലാം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചേ മതിയാകൂ. പലയിടങ്ങളിലും കാഴ്ച ഇതാണ്. റോഡിന്റെ ഒരു വശം അഗാധമായ കൊക്കയാണ്. നിയന്ത്രണം വിടുന്ന വാഹനങ്ങളെ തടഞ്ഞു നിർത്താൻ ഈ കലുങ്കുകൾക്കാവില്ല. പത്തനംതിട്ട മണ്ണാറക്കുളഞ്ഞി മടത്തംമൂടി പ്രദേശങ്ങൾ കഴിഞ്ഞാൽ ശബരിമല പാത കടന്നു പോകുന്നത് വനമേഖലയിലൂടെയാണ്. റോഡിന്റെ ഒരു വശം നിബിഡമായ കാടും മറുവശം കൃഷിയിടങ്ങളുമാണ്. പരിചയമില്ലാത്ത ഡ്രൈവർമാരാണെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയ വിജയവാഡയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ്സാണ് ഇന്ന് ലാഹയ്ക്ക് സമീപം മറിഞ്ഞത്. നമ്മള് മുകളിൽ നിൽക്കാൻ വണ്ടി മറിഞ്ഞു നമ്മളിവിടെ വന്നു. ഇവിടെ വരുമ്പോൾ ഒറ്റ മനുഷ്യനില്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഏറ്റവും വലിയൊരു അനർത്ഥം പറഞ്ഞ ഒന്നേകാൽ മണിക്കൂറാണ് ആ സ്വാമിയെ ആ വണ്ടിയുടെ അടിയിൽ കിടന്നത്. ക്രെയിൻ വന്നത് 9:30, 8 മണിക്ക് നടന്ന ആക്സിഡന്റ് ആണ്. അപ്പോൾ ആകെ സംബന്ധിച്ചുള്ള ആകെയില് ഇടയ്ക്കിടയിൽ ആക്സിഡന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആകെയില് ഒരു ക്രെയിനും അതിന്റെ ഒരു ആംബുലൻസ് സർവീസും ആകെ സംബന്ധിച്ചത് വേണ്ടതാണ്. ഒരു വികസനം ഇല്ലാതെ ഇപ്പം തന്നെ ഇവിടെ തന്നെ സിഗ്നൽ ലൈറ്റ് തന്നെ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്, ഒന്നും പ്രവർത്തനരഹിതമാണ്, ഒന്നും പ്രവർത്തിക്കുന്നില്ല. നല്ല കുഴിയാ. ഇപ്പം കൈതയുടെ പിന്നെ കൃഷി നടക്കുന്ന കാരണം അവിടെ ഭയങ്കര കുഴിയാ. റബ്ബറൊക്കെ മുറിച്ചു മാറ്റി. ഇവിടെ ഇനിയിപ്പം വേണ്ട നമുക്ക് ഈ വളവ്, ഈ റോഡ് വളരെ മോശമാണ്. നമുക്ക് ഇവിടെ എല്ലാം അപകട മേഖലയാണ്. ഇവിടെ നമുക്ക് ഡിവൈഡർ വേണം, പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, അതുകൊണ്ട് ലൈറ്റ് പോസ്റ്റിട്ടുണ്ട്, ലൈറ്റ്, സിഗ്നൽ ലൈറ്റുകൾ, ഇതൊന്നും പ്രവർത്തനരഹിതമാണ്. ധാരാളം ഹെയർപിൻ വളവുകൾ ഉള്ള റോഡാണിത്. ദേശീയ പാതാ തലത്തിലേക്ക് ഈ റോഡിനെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ദിനംപ്രതി ധാരാളം തീർത്ഥാടകരുടെ വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ റോഡിൽ അപകട സാധ്യത ഉള്ള ഇടങ്ങളിലെല്ലാം ക്രാഷ് ബാരിയറുകൾ സ്ഥാപിക്കണം. തെരുവ് വിളക്കുകളുടെ അഭാവവും ഈ പാതയിലുണ്ട്. വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല. മുൻവർഷങ്ങളിൽ അപകട സാധ്യത കൂടുതലുള്ള ഇടങ്ങളിൽ റോഡിന്റെ മധ്യത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഇക്കുറി ഇവയില്ല. ഒരപകടം സംഭവിക്കുമ്പോൾ എല്ലാവരും ജാഗ്രത കാണിക്കും. പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമെല്ലാം ഓടിയെത്തും. ഈ ജാഗ്രത റോഡ് സുരക്ഷാ കാര്യങ്ങൾക്ക് കൂടി കാണിക്കണം എന്നാണ് പൊതുജനാഭിപ്രായം. അജിക്കൊടുമണ്ണൊപ്പം പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.